ഇന്ന് നമ്മൾ ഒരു സിനിമയെ പറ്റി പറയണം. ഐ എം ഓൾവേസ് ഇൻപെർഫെക്റ്റ് അറ്റ് മൈ ഹോം. ഈ ടാഗ് ലൈൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എങ്കിലും കേൾക്കാത്തവർക്ക് വേണ്ടി കൂടി ഞാൻ പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ ഒരു സിനിമയെ പറ്റി പറയണം. ആ സിനിമയുടെ പേരാണ് ഹോം. ഹോം എന്ന ചിത്രം നമ്മൾ ഇന്ന് നമ്മളുടെ വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് കഴിഞ്ഞത് എന്നത് നമ്മൾക്ക് എടുത്ത് കാണിച്ചു തരുന്ന ഒരു സിനിമ കൂടിയാണ് ഹോം. ആ ഹോമിനെ പറ്റി ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഘടകമുണ്ട്. നമ്മൾ ആദ്യം നമ്മളുടെ എന്ത് കാര്യവും ചെയ്തു തുടങ്ങുന്നത് നമ്മുടെ വീട്ടിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഹോമിൻ്റെ റിവ്യൂവിലേക്കാണ് പോണത്. അപ്പോൾ ഞാൻ ആദ്യം പറയുമ്പോൾ ഇതിൻ്റെ ഡയറക്ടറിനെ, ഡയറക്ടർ റോജിൻ തോമസ്, അദ്ദേഹം തന്നെയാണ് തിരക്കഥയും എഴുതിയിരിക്കുന്നത്. ആ തിരക്കഥയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം ഈ വഴികളിലൂടെ കടന്നു വന്ന ഒരാളാണ് എന്നത്. അത് നമുക്കും കൂടെ കാണിച്ചു തരുന്നതാണ് ഏറ്റവും വലിയ ഒരു ഡയറക്ടറിൻ്റെ മിടുക്ക്. അതായത് നമ്മൾ ഓരോരുത്തരും ആ സിനിമ കാണുമ്പോൾ നമ്മൾ തന്നെയാണ് ആ ക്യാരക്ടർ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന രീതിയിലാണ് അതിൻ്റെ മേക്കിംഗ് ശൈലി. ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ബാനറിൽ വിജയബാബു പ്രൊഡ്യൂസ് ചെയ്ത പടത്തിലുപരിയും അതിൻ്റെ ക്യാമറ ചെയ്ത നീൽ ഡി കുഞ്ഞ ഒരു മേക്കിങ്ങിൻ്റെ വേറൊരു തലം, ഒരു വീട് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും രാഹുൽ സുബ്രഹ്മണ്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിഗംഭീരമായിട്ട് ആ സിനിമയ്ക്ക് നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇത് എന്നെയും കൂടെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു എന്നതാണ്. ഈ സിനിമ ഏറ്റവും ഞാൻ ഇപ്പോൾ ഇത് റിവ്യൂ ചെയ്യാനുണ്ടായ കാരണം, ഞാൻ എൻ്റെ പല വഴികളിലൂടെയും ഇതിൽ കാണിക്കുന്ന, അതായത് നമ്മുടെ നെൽസൺ, അതായത് നെൽസൺ എന്ന കഥ ചെയ്ത, അതായത് ചാൾസ് എന്ന ക്യാരക്ടർ, അപ്പോൾ ആ ക്യാരക്ടർ ഞാൻ എന്നെ തന്നെയാണ് അതിൽ കണ്ടത്. അപ്പോൾ അങ്ങനെ പല നമ്മൾക്ക് ചുറ്റുള്ളവർ തന്നെയാണ് ആ സിനിമയിലൂടെ കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് അങ്ങനെ കാണുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെടും. ഇതെന്താണ്, നമ്മൾ തന്നെ നമ്മൾ പോയ വഴികളിലൂടെയുള്ളോ ഇവർ നമ്മളെയും ഒന്നും കൂടെ കൊണ്ടുപോകുന്നത്. പിന്നെ ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് ഇന്ദ്രൻ ചേട്ടൻ്റെ ക്യാരക്ടറാണ്. അദ്ദേഹമാണ് ഈ സിനിമയുടെ നെടുന്തൂണ്. കാരണം ഒരു ബിഗ്ഗസ്റ്റ് ക്യാരക്ടർ എന്നുപരി ഒരു ഫാദർ, ഒരു അച്ഛൻ എന്ന രീതിയിൽ ഒരു വീട്ടിൽ എങ്ങനെയാണ് എന്നത് എടുത്ത് കാണിച്ചു തന്നത്. അതായത് അതിൽ അദ്ദേഹം ജീവിക്കുകയായിരുന്നു, ജീവിച്ച് ഒരു ശരിക്കുള്ളൊരു ക്യാരക്ടർ ഉണ്ടെന്ന് കാണിച്ചു തരുന്നത് പോലെയായിരുന്നു ആ സിനിമയിൽ നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ ചെയ്ത റോള്, ഒലിവർ ട്വിസ്റ്റ് എന്ന് പറഞ്ഞ റോൾ. അപ്പോൾ അതിൽ എടുത്തു പറയാനായിട്ട് ആരുമില്ല. അങ്ങനെ ഒറ്റ എനിക്ക് കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഇന്ദ്രൻ ചേട്ടൻ്റെ ക്യാരക്ടറായിരുന്നു. ഓരോരുത്തരും മക്കളായിട്ട് അഭിനയിച്ച ശ്രീനാഥ് ഭാസി ആണെങ്കിലും നെൽസൺ കെ ഗഫൂർ ആണെങ്കിലും പിന്നെ മഞ്ജു പിള്ള അമ്മയായിട്ട് അഭിനയിച്ച, പിന്നെ ഗ്രാൻഡ് ഫാദറായിട്ട് അഭിനയിച്ച, അപ്പനായിട്ട് അഭിനയിച്ച, അദ്ദേഹത്തിൻ്റെ പേരറിയില്ല, പിന്നെ കൂടെ, അതായത് കൂടെ അഭിനയിച്ച ജോണി ആൻ്റണി, ഏറ്റവും മികച്ച കോമഡി വർക്ക് ചെയ്യുന്നത്, അതായത് കോമഡി രംഗങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുവന്നത് ജോണി ആൻ്റണി സാർ ചെയ്ത ഒരു നല്ലൊരു വർക്കാണ്. കോമഡി ടൈമിങ്ങിനനുസരിച്ച് വർക്ക് ചെയ്യുന്നത് ജോണി ആൻ്റണി സാറാണ്. അപ്പോൾ പിന്നെ വിജയബാബുവായ സൈക്കോളജിസ്റ്റ്, അത് നമ്മൾ പലതും കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതുമാണ് ഈ സിനിമയിൽ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ എങ്ങനെ പോകണമെന്ന് കൂടെ ഈ സിനിമയിൽ കാണിച്ചു തന്നിട്ടുമുണ്ട്. അതിലെ ഓരോ കഥാപാത്രവും ഓരോന്ന് നമ്മളെ ആകർഷിപ്പിക്കുന്നതിലുപരി നമ്മൾ തന്നെയാണ് ആ കഥാപാത്രമെന്ന് നമ്മളെ കാണിച്ചു തന്നിട്ടുമുണ്ട്. ഇതിലും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടായി പോകും, എങ്കിലും ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുന്നതിൽ വെച്ചാൽ ഈ സിനിമ ഓരോ വീട്ടിലുള്ള വ്യക്തികളും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. എല്ലാവർക്കും ഇത് കാണാൻ പറ്റിയൊരു പടമാണ്. ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനർ എന്നതിലുപരി ഇത് നിങ്ങളുടെ വീടാണ് എന്ന് കരുതി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് അത്രയും സുഖകരമാക്കാൻ പറ്റും. നിങ്ങൾക്കൊരു ഒരു പിന്നീടുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു പോകും ഓരോ ദിവസം കഴിയുമ്പോൾ. അപ്പോൾ ഇതൊരു നല്ലൊരു സിനിമയാണ്, നിങ്ങൾ കാണുക. ഞാൻ പക്ക റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ
ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന മുമ്പ് എൻ്റെ ഒരു ചെറിയൊരു ഒരു എൻ്റെ പേരും കൂടെ വെളിപ്പെടുത്താൻ പോകണേ. എൻ്റെ പേര് അഖിൽ, ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിത് കണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കാണാതിരിക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതിന് മുമ്പ് ക്യാമറമാൻ ഫ്രണ്ട്സിനൊപ്പം സൈനിങ് ഓഫ്, അഖിൽ.